ഹായ് എവരിവൺ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു നെറ്റ് കോട്ട എംബ്രോയിഡറി മെറ്റീരിയൽ ആണ് കേട്ടോ. ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത്. കുർത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എംബ്രോയിഡറി വർക്ക് ചെയ്യാനായിട്ട് പീച്ച് കളറിൻ്റെ ഷെയ്ഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡാർക്ക് പീച്ച് ആൻഡ് ഒരു ലൈറ്റ് പീച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാവുന്നതാണ് ഗ്രീൻ കളറും ഡാർക്ക് ആൻഡ് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലവറിൻ്റെ നടുക്കായിട്ട് പേൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കുർത്തി തയ്ക്കുമ്പോൾ യോക്ക് പോർഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ഈ വലിയ ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ വരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള നെക്ക് കൊടുക്കുവാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിലായിട്ട് ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പോർഷനിലാണ് കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് 2.75 മീറ്ററാണ്. നല്ല വീതിയുള്ള മെറ്റീരിയലാണിത്. അതുപോലെ തന്നെ ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്ത് കുർത്തി ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടുള്ള 2x1 അല്ലെങ്കിൽ ബട്ടർ ക്രേപ്പ് അതേപോലുള്ള മെറ്റീരിയൽ ലൈനിങ് ഇടുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലൈനിങ് ഇടുമ്പോൾ എപ്പോഴും ഈ സെയിം കളർ തന്നെ വാങ്ങിയിട്ട് ലൈനിങ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ഓഫ് വൈറ്റ് കളറായതുകൊണ്ട് ലൈനിങ് കൊടുക്കുന്ന സമയത്ത് ഓഫ് വൈറ്റ് തന്നെ കൊടുക്കുക. അതല്ലാതെ പ്യുർ വൈറ്റൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടില്ല. ഇതെല്ലാം ബൊട്ടി കളക്ഷനിൽ വരുന്ന യുണീക്ക് പീസസ് ആണ്. അപ്പോൾ ഒരു മെറ്റീരിയൽ ഒരെണ്ണം എന്തായാലും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 800 ആണ്. ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഇതിലെ ഫ്ലവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ലീവ്സ് ചെയ്യാനായിട്ട് ഫ്ലൈ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ലീവ്സിൻ്റെ സ്റ്റെം ചെയ്യാനായിട്ട് സ്റ്റെം സ്റ്റിച്ച് ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് കാരണം കേട്ടോ ഓഫ് വൈറ്റിൽ ചെയ്തത്. ഈസ്റ്റർ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റ് ഷെയ്ഡ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വിഷുവിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡ് കൂടി ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് അതിന് അനുയോജ്യമായ ഒരു കളർ കോമ്പിനേഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. ഈ കുർത്തി മെറ്റീരിയലിൻ്റെ റേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, 800 ആണ് വരുന്നത്. അതുപോലെ തന്നെ പ്ലെയിൻ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾക്കൊരു സാരി വാങ്ങിയിട്ട് അത് രണ്ടായിട്ട് കട്ട് ചെയ്ത് രണ്ട് കുർത്തിക്കുള്ള മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുർത്തിയുടെ മെറ്റീരിയൽ സെപ്പറേറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിന് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചായിരിക്കും റേറ്റ് വരുന്നത്. ഇവിടെ ഈ വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയുടെ ലെങ്ത് വരുന്നത് 2.75 മീറ്ററാണ്. അപ്പോൾ ഒരുവിധം ഹൈറ്റുള്ള എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അത്ര ലെങ്ത്തിലാണിത് ചെയ്തിരിക്കുന്നത്. ചെയ്യാനായിട്ട് സാധിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് എന്നെ അറിയിക്കുക. അതിനുള്ള റിപ്ലൈ ഞാൻ കമൻസ് കാണുമ്പോൾ തന്നെ തരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.